Hi viewers, ഞാൻ കീർത്തി ഡെന്നി, this is jewelers golden diamonds. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ ഇത്ര എക്സ്റ്റൻഡ് ആയിട്ടുണ്ടല്ലോ. 9ാം തീയതിക്ക് ശേഷം നമ്മുടെ ഷോപ്പിനെ തുറക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് കളക്ഷൻസ് നിങ്ങളെ കാണിക്കാം. ഇതൊരു വെറും ക്യാപ്സ്യൂൾ ഫോം ആണ് ട്ടോ. ബാക്കി നിങ്ങൾക്ക് കളക്ഷൻസ് കാണണമെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കോൾ അസിസ്റ്റൻസ് നിങ്ങൾക്ക് ചോദിക്കാം. ഞങ്ങൾ എന്തായാലും നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. പിന്നെ വി ഹാവ് ഡെലിവറി ഓൾ ഓവർ ഇന്ത്യ. അപ്പൊ നിങ്ങൾ അത് ഫെസിലിറ്റീസ് എല്ലാവരും യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവര് മറക്കണ്ട, ഡി സി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പത്തെ നമ്മുടെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, എല്ലാവരും ഉപയോഗിക്കുന്ന നെക്ലേസ് ഒരു സിംഗിൾ പീസ് ആയിട്ട് യൂസ് ചെയ്യാൻ ഓപ്റ്റ് ചെയ്യുന്നവരായിരിക്കും. എന്നാൽ അത് ലൈറ്റ് വെയ്റ്റും ആയിരിക്കണം. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? നമ്മളൊരു നെക്ലസ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഫുൾനെസ് തോന്നിക്കണം, ഫുൾ ആയിട്ടുള്ള ഫീലിംഗ്. അതും ഒരു ലൈറ്റ് വെയിറ്റില്, ഇതിൽ കുറച്ച് കെയർല, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ക്വാളിറ്റി, അങ്ങനത്തെ സ്റ്റൈലിലുള്ള നെക്ലസുകളാണ് കാണിക്കുന്നത്. ഒരു 3.5 പവൻ മുതല് നമ്മളൊരു 5 പവൻ വരുന്ന നെക്ലസ്. ഈ കേരള മോഡൽ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പണിക്കൂലി അല്ലെങ്കിൽ മേക്കിംഗ് ചാർജസ് ഭയങ്കര കുറവായിരിക്കും. പിന്നെ എനിക്ക് ഈ ഒരു വീഡിയോയില് പറയാനുള്ള ഒരു ചെറിയ സജഷൻ ഉണ്ട് കേട്ടോ. നല്ല കമന്റ്സ് ഇടുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ എപ്പോഴും ചെയ്യുന്നതിൽ ചിലപ്പോൾ കറക്ഷൻസ് ഉണ്ടോ, നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യുന്നവർ ഓൾവേസ് വെൽക്കം. പക്ഷെ നെഗറ്റീവ് എനർജി എനിക്കും കൂടെ ഇമ്പോസ് ചെയ്യുന്ന രീതിയിൽ കമന്റ് ചെയ്യുന്നവരോട് പ്ലീസ്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ടോ അല്ലെങ്കിൽ എൻക്വയറി ഉണ്ടെങ്കിൽ നേരിട്ട് എന്നെ വിളിക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് തരുമ്പോൾ അത് കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും ഞങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഒരു നെഗറ്റീവ് എനർജി അല്ലേ. അപ്പൊ കമന്റ്സ് ഇടുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം. ബിക്കോസ് ഒന്നാമത് ഇപ്പം ഒരു കൊറോണ ടൈമാണ്, എല്ലാവരും ഒരു ഹെൽത്തിയും അല്ലാത്ത നമ്മളെല്ലാവരും ഒരു ടെൻഷൻ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു നെഗറ്റീവ് കമന്റ് കൂടി ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു പ്ലീസ് ട്രൈ ടു അവോയ്ഡ് ദാറ്റ്. ഞങ്ങളുടെ ഒക്കെ കറക്ഷൻസ് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി പറയണം, ഞങ്ങൾ കറക്റ്റ് ചെയ്യും. ഒരിക്കലും നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പൊ പറ്റാവുന്ന പോലെ ഒക്കെ ഞങ്ങളും ഞങ്ങളുടെ രീതിയിൽ കറക്ഷൻസ് ഉണ്ടാക്കും. വിൽ ട്രൈ അവർ ബെസ്റ്റ് ടു മേക്ക് ഷുവർ ഓൾ ദി കസ്റ്റമേഴ്സ് ആൻഡ് വ്യൂവേഴ്സ് ആർ ഹാപ്പി. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കുന്ന നെക്ലസ് നോക്കിക്കേ, ഇതിന്റെ വെയിറ്റ് എത്രയാണെന്നറിയോ? ഇതിന് 26 ഗ്രാം ആട്ടോ, 26 ഗ്രാംസ്. 26 ഗ്രാംസിലെ പുലിനഗത്തിന്റെ ഓൾട്ടർനേറ്റ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേരള ഫിനിഷിലെ ഒരു നെക്ലസ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫിനിഷിംഗ് ആണ്. ഇതൊരു സാൻഡ് ഫിനിഷ് ആട്ടോ. സാധാരണ ഒരു യെല്ലോ ഗോൾഡിന്റെ ഫീലിംഗ് കൊടുക്കാണ്ട് ഒരു സാൻഡ് ഫിനിഷുള്ള പുലിനഗത്തിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക് പീസ്. ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. ഒരു ഡിസൈനർ പീസ് ആണ് കേട്ടോ. ഇതൊരു 22 ഗ്രാംസ് വരും, നിയർലി 23 ഗ്രാംസ് വരുന്ന ഒരു ക്യൂട്ട് ആയിട്ടുള്ള നെക്ക് പീസാണ്. ഇതിന്റെ ഫൈൻ ഡീറ്റെയിലിംഗ് നിങ്ങൾ നോക്കിക്കേ, ഇതിൽ 80 സ്റ്റോൺസ് ആണ് വെച്ചിരിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷും ഹൈ പോളിഷിന്റെയും ഒരു കോൺസെൻട്രിക് ആയിട്ടുള്ള ഡിഫറെന്റ് സ്റ്റൈലിൽ വരുന്ന നോക്കിക്കേ ഓൾട്ടർനേറ്റ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീസാണ്. ഇതിനൊരു 23 ഗ്രാംസ് വരും. ഇതിന്റെ ഒരു ഷേപ്പ് കണ്ടോ, ഒരു വ്യത്യാസമില്ലേ കാണാൻ? ഇത് കിട്ടുന്നത് കഴുത്ത് നിറഞ്ഞിരിക്കും, നന്നായിട്ടില്ലേ കാണാൻ? അടുത്ത നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്ന ഒരു ഡിഫറെന്റ് സ്റ്റൈലാട്ടോ. ഇതെന്താ റെപ്രസെന്റ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സീഷെൽസ് പോലെ ഇല്ലേ, ഒരു മെർമെയ്ഡിന്റെ ഫിനിഷുള്ള സീഷെൽസിന്റെ പാറ്റേൺ ഉള്ള നമ്മുടെ 80 സ്റ്റോൺസ് വെച്ചിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീസ്. 19 ഗ്രാംസ് ആണ് അതിന്റെ വെയിറ്റ്. എങ്ങനെയുണ്ട്? അടുത്ത നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്ന ഒരു നല്ല മാങ്ങാമാലയാട്ടോ. മാങ്ങാമാലയുടെ വെയിറ്റ് എത്രയാന്ന് പറയുന്നത് നിങ്ങൾക്ക്? 13 ഗ്രാം ഉള്ളൂ. 13 ഗ്രാമിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാങ്ങാമാല, നല്ല വിരിവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാങ്ങമാല. ഇതൊരു ടർക്കിഷ് നെക്ലസ് ആണ്. 36 ഗ്രാംസ് ആണ് ഇതിന്റെ ഗോൾഡ് വെയിറ്റ്. ഇതിൽ റോഡിയും ഗോൾഡും കൂടെയുള്ള കോമ്പിനേഷൻ ആണ്. 36 ഗ്രാമിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര ഫുൾനെസ് ഫീൽ ചെയ്യുന്ന നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പീസ്. ഇനി വരുന്ന ഒരു ട്രയോ കോമ്പിനേഷൻ ആണ് കേട്ടോ. കാഷ്, മാങ്ങ, പാലക്ക, മൂന്നുമായിട്ടുള്ള ട്രയോ കോമ്പിനേഷൻ. ഒരു 45 ഗ്രാംസിന്റെ ഗോൾഡ് വെയിറ്റ് വരും. എങ്ങനെയുണ്ട് കാണാൻ? ഇതിന്റെ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള വർക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കണ്ടേ, നന്നായിട്ടില്ലേ കാണാൻ? മാങ്ങമാല എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളീയരുടെ പ്രിയ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ. അത് തന്നെ ഒരു നമ്മുടെ ഡിസൈനർ പീസ് ആയിട്ട് 27 ഗ്രാമിൽ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ നോക്കിക്കേ, നന്നായിട്ടില്ലേ കാണാൻ? ഒരു സെറ്റ് മുണ്ടിനോടൊക്കെ ബ്യൂട്ടിഫുൾ ആ. ഇതൊരു ട്രൈ കളർ ഫ്ലവേഴ്സിന്റെ ബ്യൂട്ടിഫുൾ പീസ് ആണ് കേട്ടോ. 28 ഗ്രാംസ് ആണ് എന്റെ ഗോൾഡ് വെയിറ്റ്. ഇത് നമുക്കൊരു ഗൗണ്ടോടെയോ അല്ലെങ്കിൽ ഒരു സാരിയിലോടെയോ സൽവാറിനോടെയോ ഏതിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം, നന്നായിട്ടില്ലേ? അടുത്ത നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത് ഗോപിമാലയാണ്. ഗോപിമാല ഇസ് എ ബ്യൂട്ടിഫുൾ പീസ്. ഇതിൽ 80 സ്റ്റോൺസും പാലയ്ക്ക തന്നെ
ഒരു റെഡ് ഫിനിഷിൽ വരുന്ന കേട്ടോ. ഇതിന്റെ വെയിറ്റ് ഒന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ. 34 ഗ്രാം 34 ഗ്രാംസിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോപിമാല. ഇതൊരു 23 ഗ്രാമിനുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫയർ ഫ്ലെയിംസിന്റെ ഡിസൈനാണ്. 23 ഗ്രാംസ് ആണ്, 3 പവൻ പോലും ഇല്ല. ഇതൊക്കെ ഇട്ട നല്ലൊരു ഫീലാണ്, നന്നായിട്ടില്ലേ. ഇഷ്ടമായ കളക്ഷൻസ് കേരള ഡിസൈൻസിൽ. ഇത് നെക്ക് പീസാണ്, ലോങ് ചെയിനും മിഡിൽ ചെയിനും ഒക്കെ നമ്മുടെ ഇവിടെ ഡി സിയിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ പറയുക, കുറെ ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഡി സിയിൽ ഡിസൈനർ പീസസ് മാത്രമാണോ കിട്ടുക. ഡിസൈനർ പീസസിൽ തന്നെ കേരള വേർഷനുള്ള ടൈപ്പും നമുക്കൊരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, പണിക്കൂലി വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായ വെറൈറ്റീസ് കേരള ഡിസൈൻസിലും സ്റ്റൈലിഷ് ആയിട്ട് നമ്മുടെ ഇവിടെ ഓപ്റ്റ് ചെയ്യാം. വീഡിയോ കോൾ അസിസ്റ്റൻസിന് നിങ്ങൾ വിളിക്കാൻ സ്ക്രോളിൽ അടിയിലുള്ള നമ്പേഴ്സ് നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. 3 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു നമ്പറിൽ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് മറ്റേ നമ്പറിൽ ഓൾട്ടർനേറ്റ് ചെയ്ത് വിളിക്കാട്ടോ. ഞങ്ങൾ എന്തായാലും റിവേർട്ട് ചെയ്യും, കുറച്ച് സമയം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് ആ ഡിലേ വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ അസിസ്റ്റൻസ് ആവശ്യമുള്ളവർ ഡെഫിനറ്റ്ലി വിളിക്കണം. പിന്നെ ബ്രൈഡൽ ബുക്കിംഗ്സ്, പിന്നെ ബ്രൈഡൽ അഡ്വൈസ്, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക്, നിങ്ങൾക്ക് ഡിസൈൻസ് എന്താ വേണ്ടത്, പാറ്റേൺ എന്താ വേണ്ടത് എന്നൊക്കെ ഡൗട്ട് ഉള്ളവരെ വിളിച്ചു കഴിഞ്ഞാൽ ഐ ഹെൽപ്പ് യു ഔട്ട്. Okay, so it's Keerthi Denny signing off. Until I come with the next video, bye bye.